CF vs SS ഒരു സെൻറ്റർ ഫോർവേഡാണോ സെക്കൻഡ് സ്ട്രൈക്കറാണോ ഒരു ടീമിന് ഏറ്റവും ഗുണം നൽകുന്നത്? ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത് ആരാണ്? ഒരു ടീമിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടും വേണ്ടത് ആരാണ്? എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. Cause we always give it one last try. Yeah, you've watched me break a thousand times. ഒരു CF ഒരു ഫോർമേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഫിനിഷിംഗ് തന്നെയാണ്. ഒപ്പം സ്പീഡും ആക്സിലറേഷനും നിർബന്ധമാണ്. ഞാനിന്ന് പറയാൻ പോകുന്ന വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ സി എഫ് ആണോ ഒരു സെക്കൻഡ് സ്ട്രൈക്കറാണോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് നോക്കാം. സെൻട്രൽ ഫോർവേഡുകൾ കൂടുതലും ഗോൾ പോസ്റ്റേഴ്സ് ആയിരിക്കും. ഒരു ക്രോസോ പാസോ കിട്ടിയാൽ അത് ഉടനെ തന്നെ ഗോൾ അടിക്കുക എന്നാണ് ഗോൾ പോസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്. എംബാപ്പെ, സുവാരസ്, ബെൻസിമ, ഗ്രീസ്മൻ അങ്ങനെ തുടർന്നു പോകുന്ന മിക്ക സെൻട്രൽ ഫോർവേഡുകളും ഗോൾ പോസ്റ്റേഴ്സാണ്. ഈ ഗോൾ പോസ്റ്റേഴ്സും സി എഫും ഒരു പാസോ ക്രോസോ കിട്ടിയാൽ അത് ഉടനെ തന്നെ ഗോളാക്കുക, അത്രമാത്രമാണ് അവർ ചെയ്യുന്നത്. അവരുടെ സ്പീഡോ ഡ്രിബ്ലിങ്ങോ വെച്ച് 1-on-1 സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. രണ്ടാമത്തെ സി എഫിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ ടാർഗറ്റ് മാനാണ്. ഇബ്രാഹിമോവിച്ച്, ബെലോട്ടലി എന്നിവരൊക്കെയാണ് ഈ പ്ലേയിങ് സ്റ്റൈൽ കളിക്കുന്നത്. പെട്ടെന്നുള്ള ലോങ് റേഞ്ച് ഷോട്ടുകൾ കൊണ്ടും നല്ല ഷൂട്ടുകൾ കൊണ്ടും പെട്ടെന്ന് ടാർഗറ്റിലേക്ക് ഗോൾ സ്കോർ ചെയ്യുക എന്നാണ് ഇവരുടെ ലക്ഷ്യം. ക്രോസോ പാസോ ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിലുപരി ഒറ്റയ്ക്കുള്ള ലോങ് റേഞ്ച് ഷോട്ടുകളും ആണ് ഇവർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എസ് എസിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. സെക്കൻഡ് സ്ട്രൈക്കറായി കൂടുതലും യൂസ് ചെയ്യുന്നത് ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറോ അല്ലെങ്കിൽ ക്ലാസിക് ടൺ പ്ലെയറോ പ്ലേയിങ് സ്റ്റൈൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോൾ പ്ലെയറോ പ്ലേയിങ് സ്റ്റൈൽ കളിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലെയർ ആയിരിക്കും. ഇപ്പോൾ ക്രൈഫ്, മറഡോണ, ടൊട്ടി, ഡിബാല, മുള്ളർ എന്നിവരൊക്കെ സെക്കൻഡ് സ്ട്രൈക്കേഴ്സാണ്. ഈ സെക്കൻഡ് സ്ട്രൈക്കേഴ്സിന് ഫിനിഷിംഗ് കൂടാതെ ഒരു പ്ലേ മേക്കിംഗ് എബിലിറ്റി കൂടി കൂടുതലുണ്ട്. അവർ ചാൻസ് ക്രിയേറ്റ് ചെയ്യുകയും പാസ് കൊടുക്കുകയും നല്ല ക്രോസ് നൽകുകയും നല്ല ഫിനിഷിംഗ് നൽകുകയും ചെയ്യുന്നുണ്ട്. മറഡോണയും ടൊട്ടിയും ക്ലാസിക് നമ്പർ 10-ഉം ടിബാല ക്രിയേറ്റീവ് പ്ലേ മേക്കറും ക്രൈഫ് ഹോൾ പ്ലെയറുമാണ്. ഇവരുടെയൊക്കെ ഒരു AMF കളിപ്പിക്കാനും സി എഫിൽ സെക്കൻഡ് സ്ട്രൈക്കറാക്കി ഇടാനും സാധ്യതയുണ്ട്. രണ്ട് സി എഫുകളുള്ള ഫോർമേഷനിൽ ഒരു സി എഫിനെയും ഒരു എസ് എസിനെയും കളിപ്പിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം സി എഫിന് ഏറ്റവും ബോൾ എത്തിച്ചു കൊടുക്കുന്നതും സി എഫിന് പുറമെ ഫിനിഷിങ്ങും ഡ്രിബ്ലിങ്ങും ആക്സിലറേഷനും ടൈറ്റ് പൊസിഷനിങ്ങും ഉള്ള ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ഉള്ളത് ടീമിന് ഏറ്റവും നല്ലതാണ്.